വാഹനം കത്തുപിടിക്കുമ്പോൾ സെൻട്രൽ ലോക്കിംഗ് സംവിധാനം തകരാറാകുകയും പിന്നെ അതിൽ നിന്നും ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇപ്പോൾ ഈ അടുത്തിടെ നടന്ന തീപിടുത്തത്തിന് ശേഷം പൊതുവേ ജനങ്ങൾക്കുണ്ട്. കാറിൻ്റെ ഒരു തീപിടുത്തം സംഭവിച്ചാൽ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ടോ ഒരു തീപിടുത്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആക്ച്വേറ്റർ ചിലപ്പോൾ അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ലോക്കിംഗ് ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മാനുവൽ ലോക്കിലോട്ട് പോകും. മാനുവൽ ലോക്കും ചില സമയത്ത് വർക്ക് ചെയ്യണമെന്നില്ല. കേരളത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ കത്തി എരിയുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. മിനിഞ്ഞാന്ന് തന്നെ ആലപ്പുഴയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി കത്തിയിരുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടു. അപ്പോൾ സമാനമായ രീതിയിൽ കേരളത്തിന്റെ പല ഭാഗത്തും ഇത്തരം ഇൻസിഡൻസ് സംഭവിക്കുമ്പോൾ നമ്മൾ കൈക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ. ഈ ഒരു വിഷയത്തിൽ നമ്മളോട് കൂടെ ഇന്ന് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ മനോജ് കുമാറാണ്. അദ്ദേഹം SCMS എഞ്ചിനീയറിംഗ് കോളേജിലെ ഓട്ടോമൊബൈൽസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ പെട്ടെന്ന് തീ പിടിക്കുമ്പോൾ അപ്പം അതിലിരിക്കുന്ന ആളുകൾ എങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടും? അപ്പം അതിപ്പോൾ ഒരു വലിയ കൺസേൺ അല്ലേ? പലപ്പോഴും ഈ വാഹനം കത്തു പിടിക്കുമ്പോൾ സെൻട്രൽ ലോക്കിംഗ് സംവിധാനം തകരാറാകുകയും പിന്നെ അതിൽ നിന്നും ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇപ്പോൾ ഈ അടുത്തിടെ നടന്ന തീപിടുത്തത്തിന് ശേഷം പൊതുവേ ജനങ്ങൾക്കുണ്ട്. അതായത് വാഹനം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചേംബറാണ്. അപ്പോൾ അതിൽ നമ്മൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഒരു ധാരണ. പക്ഷേ അത് തീർത്തും തെറ്റാണ്. കാരണം വാഹനം എന്നത് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഒരു അതിലെ പ്ലാൻ എ വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്ലാൻ ബി സ്വാഭാവികമായിട്ടും അവിടെ അവൈലബിളാണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾക്കൊരു വാഹനത്തിൻ്റെ അകത്തു നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡെമോ പോലെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അത് കാണിക്കേണ്ടതുണ്ടെന്നും നമുക്ക് തോന്നുന്നു. സാധാരണയായി നമ്മൾ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറി ഡോറടച്ച് അതിനുശേഷം സീറ്റ് ബെൽറ്റ് കണ്ട് കൃത്യമായി ഇടുക. അതിനുശേഷം നമ്മൾ വാഹനം ഓടിച്ചു പോവുകയാണ്. ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മൾക്ക് വാഹനത്തിനകത്തൊരു തീ നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് കാണുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇഗ്നിഷൻ ഓഫ് ചെയ്തതിന് ശേഷം വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഒരു നിശ്ചിത ദൂരത്ത് നമ്മൾ സേഫായിട്ട് നിൽക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ വെപ്രാളം ഉണ്ടാകില്ലേ, നമ്മൾ കുറേ പാനിക്കായിരിക്കും. അപ്പോൾ സാധാരണ ചില വ്യക്തികൾ ഉടനെ തന്നെ നമ്മൾ ഈ സീറ്റ് ബെൽറ്റിൽ പിടിച്ച് വലിക്കും. അപ്പോൾ സീറ്റ് ബെൽറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സീറ്റ് ബെൽറ്റ് വളരെ സ്ലോ ആയിട്ട് ആണെങ്കിൽ നമ്മൾക്ക് അതിനൊരു ഒരു ഒരു ലിവറേജ് കിട്ടും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഇതിലൊരു വലി വലിക്കുകയാണെങ്കിൽ അത് ടൈറ്റ് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്സിഡന്റ് വരുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് അത്. ഓക്കെ, അതൊരു ഡിഫറെൻറ്റ് കേസാണ് എന്നിരുന്നാൽ പോലും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രസ് ബട്ടൺ ഞെക്കി നമ്മൾ സീറ്റ് ബെൽറ്റിൽ നിന്നും പുറത്തേക്ക് വരാം. സീറ്റ് ബെൽറ്റ് നമ്മൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഈ അറ്റം, അതായത് നമ്മളുടെ ഈ ഹുക്ക്, ഈ പ്രസ് ബട്ടണിലേക്ക് ചേർന്ന് നിൽക്കുന്ന സ്ഥലം, അപ്പോൾ അവിടെ ചില വാഹനങ്ങളിലെല്ലാം ഇത് വളരെ ഈസി ആയിരിക്കില്ല ഈ പ്രോസസ്സ്. ഈ പ്രസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഞെക്കണം, ജാം ആയിട്ട്. അതെ, അപ്പോൾ നമ്മൾ അത് അതിലൊന്നും ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യരുത്. ചില സാഹചര്യങ്ങളിൽ ഇതൊരു വളരെ ചെറിയൊരു ലാച്ച് മെക്കാനിസം ആണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ, അതായത് പ്രസ് ബട്ടണിൽ ഒരു ഞെക്ക് ഒരു 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 ബട്ടണിൽ ഒരു പ്രാവശ്യം അമർത്തുമ്പോൾ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് അത് പുറത്തേക്ക് വരണം. ഇതൊന്ന് സ്ട്രക്കായി, നമുക്കിത് ഊരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അപ്പോൾ വീണ്ടും നമ്മൾ പാനിക്കായി. പകരം നമ്മൾ ഇത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് വലിക്കാം. അപ്പോൾ നമുക്കതൊരു പർട്ടിക്കുലർ ലിവറേജ് വരെ കിട്ടും. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് മാക്സിമം സീറ്റിനെ റിലീസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ രണ്ട് സീറ്റ് ബെൽറ്റിൻ്റെയും അടിയിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഈ ഒരു കാര്യം ചെയ്യേണ്ടത് സാധാരണ ഇപ്പോൾ ഈ വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് ഇത് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്ന സീറ്റിൽ പ്രായമായ നമ്മളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയോ ചിലപ്പോൾ പെട്ടെന്ന് അത് സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ വാഹനം എടുക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ അകത്തു നിന്നും നമ്മൾ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ എങ്ങനെ രക്ഷപ്പെടും എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. എല്ലാ വാഹനങ്ങളിലും മാനുവലായും ഇലക്ട്രിക്കായും ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ മെക്കാനിസം, ഡോർ ലോക്ക് മെക്കാനിസം. അപ്പോൾ പൊതുവേ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാഹനം തീ പിടിച്ച ഉടനെ തന്നെ ഡോർ ലോക്ക് മെക്കാനിസം വർക്ക് ചെയ്യത്തില്ല,
പിന്നെ വാഹനത്തിനകത്ത് നമ്മൾ പെട്ടുപോകും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇവിടെ എപ്പോഴും നമ്മൾക്കൊരു മാനുവലായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി ഒരു ബട്ടൺ കമ്പനികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി വാഹനങ്ങളിലും അതുണ്ട്. ഏറ്റവും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ എൻഡ് വെഹിക്കിൾസിൽ മാത്രമാണ് ഇലക്ട്രിക്കലി 100% ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡോർ ലോക്ക് മെക്കാനിസം. അല്ലാത്ത വാഹനങ്ങളിലെല്ലാം നമ്മൾക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മാനുവലായിട്ട് ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അതിനുശേഷം നമ്മളൊരു നിശ്ചിത ദൂരം പാലിക്കാം. കാറിൻ്റെ ഒരു തീപിടുത്തം സംഭവിച്ചാൽ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ടോ ഒരു തീപിടുത്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആക്ച്വേറ്റർ ചിലപ്പോൾ അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ലോക്കിംഗ് ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മാനുവൽ ലോക്കിലോട്ട് പോകും. മാനുവൽ ലോക്കും ചില സമയത്ത് വർക്ക് ചെയ്യണമെന്നില്ല. കാരണം തീപിടുത്തം ഈ ഒരു ഏരിയയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ കേബിളുകളും അതിൻ്റെ ലിങ്കേജുകളും ഡാമേജ് വരികയോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ ഒരു വേഴ്സ്റ്റ് കേസിൽ ചിലപ്പോൾ മാനുവൽ ലോക്കും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് പൊട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, സൈഡ് ഗ്ലാസ്സുകളാണ് നമ്മൾ ആദ്യം പൊട്ടിക്കാൻ ശ്രമിക്കേണ്ടത്, ഫ്രണ്ട് ബാക്ക് ഗ്ലാസ്സുകളല്ല. അതിനൊരു കാരണമുണ്ട്. ഫ്രണ്ട് ബാക്ക് ഗ്ലാസ്സുകൾ കുറച്ചും കൂടി സ്ട്രോങ് ആണ്, പൊട്ടിക്കാൻ കുറച്ചും കൂടി എളുപ്പം എപ്പോഴും സൈഡ് ഗ്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതെങ്ങനെ പൊട്ടിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് വെച്ച് നമുക്ക് പൊട്ടിക്കാൻ പറ്റും, ആ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്ത് വെച്ചും നമുക്ക് പൊട്ടിക്കാൻ പറ്റും. എന്നിരുന്നാലും ചില സംഗതികൾ നമ്മൾ വാഹന നിർമ്മാതാക്കൾ തന്നെ തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ വാഹനത്തിൻ്റെ ഹെഡ് റെസ്റ്റ്. അപ്പോൾ ഈ ഹെഡ് റെസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഊരിയെടുക്കാം. ഊരിയെടുത്ത് അതിൻ്റെ അതുപയോഗിച്ച് നമ്മൾക്ക് നമ്മളുടെ സൈഡ് ഗ്ലാസ് പൊട്ടിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റിൽ നിന്നും നമ്മൾ ഫ്രീ ആവാം. സീറ്റ് ബെൽറ്റിൽ നിന്ന് നമ്മൾ ഫ്രീ ആയതിനു ശേഷം ഈ ബാക്കിലെ ഹെഡ് റെസ്റ്റ് ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ഈ രണ്ട് പോർഷൻ ഇതുപയോഗിച്ച് നമ്മൾ നേരൊരു നല്ലൊരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസ് പൊട്ടും. അതിൽ നിന്ന് നമുക്ക് വളരെ രക്ഷപ്പെടാം. ഇപ്പൊ ചില കാറിന്റെ കേസിൽ ഇപ്പൊ ഹെഡ് റെസ്റ്റ് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലോ? അതെ, തീർച്ചയായിട്ടും. ഈ ഹെഡ് റെസ്റ്റ് ഊരിയെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഡിസൈൻ ചുരുക്കം കുറച്ച് കാർ നിർമ്മാതാക്കൾക്ക് മാത്രമേ ഉള്ളൂ. ചില കാർ നിർമ്മാതാക്കൾക്ക് അത് ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. ചില സാഹചര്യങ്ങളിൽ അത് ഊരിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഹുക്കാണ്. ഈ ഹുക്ക് നമ്മളൊരു എടുത്തതിന് ശേഷം ഈ ഹുക്ക് ഉപയോഗിച്ച് ഇവിടെ കുറച്ചും കൂടി പ്രഷർ കൊടുത്ത് ഞാൻ തട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ ഗ്ലാസ് നമുക്ക് പൊട്ടാം. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ സൈഡ് ഗ്ലാസ്സുകൾ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം. പലപ്പോഴും നമ്മൾ വാഹന ദീർഘ ദൂര യാത്രകൾക്ക് പോകുമ്പോഴെല്ലാം പെട്രോൾ പമ്പുകളെല്ലാം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ചില വ്യക്തികൾ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ വാഹനത്തിൽ കരുതാറുണ്ട്. പ്രത്യേകിച്ചും ദീർഘദൂര യാത്രകൾ അല്ലെങ്കിൽ ചില ഇൻറ്റീരിയർ ഏരിയാസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ, അത് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും എല്ലാം നമ്മൾ ചെറിയ കുപ്പികളിൽ 3-4 ലിറ്റർ അല്ലെങ്കിൽ 5-6 ലിറ്റർ പെട്രോൾ നമ്മൾ എപ്പോഴും വാഹനത്തിൽ വയ്ക്കാറ്. അത് വളരെ വലിയൊരു അപകടകരമായ കാര്യമാണ്. ഒരിക്കലും അത് ചെയ്യരുത്. കൃത്യമായ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. അതനുസരിച്ച് നമ്മൾ എവിടെയെല്ലാം പെട്രോൾ പമ്പ് ഉണ്ട് എന്നെല്ലാം മനസ്സിലാക്കി നമ്മൾ പോവുക. ഒരിക്കലും വാഹനത്തിൽ പെട്രോളും അല്ലെങ്കിൽ ഡീസലും നമ്മൾ കരുതരുത്. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാനിറ്റൈസറും മറ്റും. അപ്പോൾ ഈ സാനിറ്റൈസറെല്ലാം കോവിഡിൻ്റെ സമയത്ത് സാനിറ്റൈസർ വളരെ നമ്മളുടെ ശീലമായ ഒരു ഒരു നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഇപ്പോൾ പലരും അതൊരു അലങ്കാരം പോലെ അല്ലെങ്കിൽ അത് മറന്നിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. സാനിറ്റൈസർ ഒരു 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 വലിയൊരു കാര്യമാണ്. തീപിടുത്തം വന്നു കഴിഞ്ഞാൽ തീപിടുത്തത്തിനെ അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ, അതേപോലെ തന്നെയാണ് നമ്മളുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എയർ ഫ്രഷ്നർ. അപ്പോൾ എയർ ഫ്രഷ്നറിന് രണ്ട് കാര്യങ്ങളുണ്ട് ദോഷം. ഒന്ന്, എയർ ഫ്രഷ്നർ ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൽ ഒരു തീപിടുത്തം സംഭവിച്ചാൽ അതിനെ അത് ആളിക്കത്തിക്കുന്നു. രണ്ടാമത്, വാഹനത്തിൻ്റെ അകത്ത് ഒരു 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 അബ്നോർമലായ ഒരു സംഗതി നടന്നാൽ, അതായത് ഒരു ഫ്യൂസ് കരിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല് വന്നാൽ അല്ലെങ്കിൽ ചെറിയ ഒരു 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 കരിഞ്ഞ മണമെല്ലാം കിട്ടിയാൽ നമ്മൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എയർ ഫ്രഷ്നർ അതിനെ പാച്ച് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ പുറംമൂടി സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മളുടെ ഡാഷ്ബോർഡിൽ വയ്ക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ഗ്ലൗ ബോക്സിലൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും നമ്മളുടെ വാഹനത്തിൽ വയ്ക്കരുത്. കാരണം ഒരു ഒരു തീപിടുത്തം സംഭവിച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അവിടെ തീ ആളിപ്പിടിക്കാൻ സഹായകരമാകുന്നുണ്ട്. ബാക്കിലിരിക്കുന്ന സമയത്ത് മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചില സമയത്ത് ഈ മാനുവൽ ലോക്ക്
വർക്ക് ആവത്തില്ല, ഇത് കണ്ടില്ലേ, തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്? അത് തീർച്ചയായിട്ടും ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം ചൈൽഡ് ലോക്ക് എനേബിൾ ചെയ്തേക്കുന്ന ഡോറിൽ നമ്മൾക്ക് പുറത്തു നിന്ന് മാത്രമേ ഡോർ തുറക്കാൻ സാധിക്കുകയുള്ളൂ, അകത്തു നിന്ന് മാനുവൽ ലോക്കിലൂടെ നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. ചൈൽഡ് ലോക്ക് നമ്മൾ ഇവിടെ ഇതിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആക്ടിവേറ്റഡ് ആണ്, എനേബിൾഡ് ആണ്, അതുകൊണ്ടാണ് അത് പുറത്തു നിന്ന് അകത്തു നിന്ന് ഇറങ്ങാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചൈൽഡ് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം എനേബിൾഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചൈൽഡ് ലോക്ക്. അപ്പോൾ ചൈൽഡ് ട്രാവൽ ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും ചൈൽഡ് ലോക്ക് ആക്ടിവേറ്റ് ചെയ്ത് വയ്ക്കരുത്, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾക്കും ശ്രദ്ധിക്കാം, നിങ്ങളുടെ ഒരു സുരക്ഷയുടെ ഭാഗമാണ് ചൈൽഡ് ലോക്ക് ആക്ടിവേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന വാഹനങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ രക്ഷപ്പെടാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ചൈൽഡ് ലോക്ക്. അത് നമ്മൾക്ക് തിരിച്ച് ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് വരുത്തരുത്. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾക്കൊരു മിനിമം ധാരണ ഉണ്ടാവണം. ഷോർട്ട് സർക്യൂട്ടാണ് വാഹനങ്ങളിലെ തീപിടുത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ, അതിൽ യാതൊരു സംശയവുമില്ല. ഈ അടുത്തിടെ നടന്ന പല ആക്സിഡൻസിൻ്റെയും മൂലകാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടാണ്. ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ വയറിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ വയറിങ്ങുകളിലോട്ട് ചേർക്കുന്ന അനാവശ്യമായ കൂട്ടിച്ചേർക്കലുകൾ പലപ്പോഴും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാണ്. സ്വാഭാവികമായും ഈ ആക്സസറീസ് പുറത്തു നിന്നോ ആണെങ്കിലോ, അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്ക വാഹന ഷോറൂമുകളിൽ നിന്നോ ആണെങ്കിലോ, എവിടെ നിന്നാണ് എന്നുള്ളൊരു ഒരു സംഭവമല്ല, എവിടെ നിന്ന് വാഹനത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ആക്സസറീസും വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ചില സിറ്റുവേഷനിൽ വരുത്തുന്നുണ്ട്. അതിന് കാരണം വാഹന നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്ന ഫ്യൂസ് അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്കൾ കൊടുത്തിരിക്കുന്ന വയറിങ്ങിലോട്ട് കട്ട് ചെയ്ത് നമ്മൾ കയറ്റുന്ന എല്ലാ വയറിങ്ങുകളും അല്ലെങ്കിൽ എല്ലാ ആക്സസറീസും ഒരു പരിധിവരെ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒക്കെ ഒരു യുഗമാണല്ലോ. ഇപ്പോൾ ഇലക്ട്രിക് വാഹനത്തിൻ്റെയൊക്കെ കേസ് നോക്കിയാൽ സമാനമായ രീതിയിലുള്ള ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഓടിക്കുന്ന സമയത്തും കൈകാര്യം ചെയ്യേണ്ട കാര്യത്തിലൊക്കെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? ഇലക്ട്രിക് വാഹനമാണെങ്കിലും ഐ സി എഞ്ചിൻ വാഹനമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ഇവിടെ രണ്ടിലെയും തീപിടുത്തത്തിൻ്റെ പ്രധാനമായ കാരണം. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരാൻ കാരണമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇലക്ട്രിക് വാഹനമാണെങ്കിലും ഐ സി എഞ്ചിൻ വാഹനമാണെങ്കിലും ഒഴിവാക്കേണ്ടതാണ്. അല്ലാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തീ പിടിക്കാൻ സാധ്യത കൂടുതലാണ്, ഇലക്ട്രിക് വാഹനങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി എല്ലാം പെട്ടെന്ന് വിസ്ഫോടനം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ തീർത്തും ശരിയല്ല. കാരണം വാഹന നിർമ്മാതാക്കൾ സുരക്ഷ മുൻനിർത്തിയാണ് എപ്പോഴും ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ UK പോലുള്ള രാജ്യങ്ങളിൽ അഡ്വാൻസ് ലേണിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്ട്ലി ലൈസൻസ് എടുക്കുന്നതിന് പകരം ഈ അപകട സാധ്യതകളെക്കുറിച്ചും എങ്ങനെ വണ്ടി ഓടിക്കണം എന്നതിനോടൊപ്പം തന്നെ അപകട സാധ്യതകളെക്കുറിച്ചും പഠിപ്പിക്കുന്ന മെഷറുകളുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്, അതായത് അപകട സാധ്യതകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന മെഷറുകൾ ഇല്ലാത്തത് കൊണ്ടും ഒരു പൊതുജ്ഞാനം ഇവിടെ ഉള്ളവർക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടോ? ഒരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ സംഭവിച്ച ആൾക്ക് ഒരു ഫൈൻ കൊടുക്കുക എന്നതിനുപരി ഒരു നിശ്ചിത ദിവസത്തിന് ഒരു പ്രത്യേക ട്രെയിനിങ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളുടെ പുതിയ മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അത്ര കണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ തീർച്ചയായും വാഹന നിയമങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ വളരെ ആക്റ്റീവായി ഇതേപോലെ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്ന കേസുകളും അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിലും ഡ്രൈവർമാർക്കുള്ള ഒരു അവബോധ ക്ലാസുകൾ മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.